വിദൂര മാലിന്യ സംസ്കരണ കരാറിലെ ആരോപണം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലേക്കും അതൊരു സി പി എം ബന്ധത്തിലേക്കൊക്കെ വളർന്നു വരികയാണ്. മരുമകനെതിരായ യു ഡി എഫിൻ്റെ ഒരു ആരോപണം മുൻ എൽ ഡി എഫ് കൺവീനർ ആയിട്ടുള്ള വൈക്കം വിഷൻ പൂർണ്ണമായിട്ടും തള്ളുന്നുമുണ്ട്. സോണ്ട ബയോ മൈനിങ് കമ്പനിക്കായി ഒരു കാര്യത്തിലും താൻ ഇടപെട്ടിട്ടില്ല എന്ന് വൈക്കം വിഷൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. അവിടുത്തെ മേയർ തന്നെ പറഞ്ഞു ഏത് അന്വേഷണത്തെ അവർ നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്വേഷണം ഏത് വന്നാലും കുഴപ്പമില്ല, ഇപ്പോൾ കോടതിയും ഇടപെട്ടിട്ടുണ്ട്, അതനുസരിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം വരുമല്ലോ, അതനുസരിച്ചത് നടക്കട്ടെ. എന്തിനാ ഇപ്പോൾ അതിൽ ഞാൻ എൻ്റെ പങ്കെന്താ, എന്താ എൻ്റെ ഉദ്ദേശം? ഈ ചെമ്മണി എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് ലിറ്റിഗേഷന് പോയില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ അഞ്ചാറ് പ്രാവശ്യം ആയതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു എന്തായാലും ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ പോവാം, കാരണം പിന്നെ കേസൊക്കെ പിന്നെ നോക്കിയാണ് തീയല്ലോ. എന്തായാലും അത് അയക്കാൻ പോവാം, അയാൾ വിഷമിക്കാതിരിക്കട്ടെ. എന്ത് കാര്യത്തിന്? കാരണം 10-70 വർഷമായി ഞാൻ പൊതുജീവിതത്തിൽ വന്നിട്ട് അയാൾ ആരാധിക്കുന്നയുടെ വലിയ നേതാക്കന്മാരുടെ ഒക്കെ തന്നെ ആ എറണാകുളത്ത് പഠിച്ചവനാണ്. ആ കാലം മുതൽ ഇന്ന് വരെ ഇത്തരം ഒരു ആൻറ്റിയോ ഇൻഫ്ലുവൻസ് ഏതെങ്കിലും കാര്യത്തിലുണ്ടോ? വിവരങ്ങളുമായിട്ട് ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, കൃത്യമായിട്ടുള്ള ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ കുറച്ചധികം ഇപ്പോൾ നേരത്തെ പിന്നിൽ സൂചിപ്പിച്ചതുപോലെ പല രേഖകൾ, പല വ്യാജരേഖകൾ സമർപ്പിച്ചതായിട്ടും കൃത്യമായിട്ട് അഴിമതി അല്ലെങ്കിൽ സ്വജനപക്ഷപാതം നടന്നുവെന്ന് തെളിയിക്കുന്ന പല തെളിവുകളൊക്കെ പ്രതിപക്ഷം യു ഡി എഫ് മുൻ മേയറൊക്കെ ഹാജരാക്കുന്നുണ്ട്. അതിനെയൊക്കെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ വൈക്കം മിഷൻ പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണോ? ഗുഡ് മോർണിംഗ് ഷിഹാസ്. ഈ ബ്രഹ്മപുരം മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബയോ മൈനിങ് കരാർ മരുമകന് നൽകിയെന്ന തരത്തിലുള്ള ആരോപണമാണ് യു ഡി എഫ് ഉയർത്തിയത്. ടോണി ചെമ്മണിയാണ് പ്രധാനമായും വൈക്കം വിഷുവിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് പൊതുരംഗത്ത് വലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വൈക്കം വിഷുവിനിതിന് മറുപടി നൽകിയിരിക്കുന്നത്. തൻ്റെ 70 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യത്തിൽ ഇത്തരത്തിൽ സ്വജനപക്ഷപാതം താൻ നടത്തിയിട്ടില്ല, മരുമകൻ്റെ ബിസിനസ് പ്രവർത്തനങ്ങളിൽ താൻ ഇടപെടാറില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിലാകെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് മരുമകൻ്റേത്. അവർ എന്ത് ചെയ്യുന്നു, എന്ത് തരത്തിലുള്ള നടപടികളാണ് ചെയ്യുന്നതെന്ന് തനിക്ക് അറിയില്ല. പക്ഷേ താൻ ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇത് സംബന്ധിച്ച് മരുമകനുമായി ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് കൃത്യമായും അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രദേശത്ത് ഇപ്പോഴും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തീപിടുത്തമുണ്ടായത് മറ്റൊരു ഇടങ്ങളിലാണ്. അതോടൊപ്പം ടെൻഡറുകളിലടക്കം സുതാര്യത പാലിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ കരാർ ഉറപ്പിച്ചതെന്നും മരുമകൻ അറിയിച്ചതായി വൈക്കം വിഷ്ണു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് ഇത് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിയെയും തന്നെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് സി പി എമ്മിനെയും അതോടൊപ്പം സർക്കാരിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നതെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. കഴിഞ്ഞ കുറേ കാലങ്ങളായി വിശ്രമ ജീവിതത്തിലായി അദ്ദേഹം പൊതുരംഗത്ത് പൊതു പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറായിരുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ തനിക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ തന്നെ കരുതലിൽ നിർത്തുന്ന ആരോപണങ്ങൾ ഉയർന്നൊരു സാഹചര്യത്തിലാണ് ഈ ഇദ്ദേഹം കൃത്യമായ രീതിയിൽ ഇത് സംബന്ധിച്ച് ശരി ജോസി ബാബു. അപ്പോൾ നോക്കാം, നമുക്ക് ഇന്ന് ഹൈക്കോടതി എന്താണെങ്കിലും വീണ്ടും ഈ ഒരു കേസിൽ ശക്തമായ രീതിയിൽ തന്നെ ഇടപെടാനാണ് തീരുമാനമെന്ന് ഉറപ്പാണ്. കാരണം 1.75 ഈ ഒരു കേസ് പരിഗണിക്കും, അതിന് മുമ്പ് എല്ലാ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചിരിക്കണം, കോടതി അറിയിച്ചിരിക്കണം. ബാക്കി കോടതി 1.75 കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാം എന്നുള്ളതാണ് കോടതിയുടെ ഒരു നിരീക്ഷണം. അപ്പോൾ അതിൽ ഈ പറയുന്ന കരാറുകളിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കോടതി അന്വേഷിക്കും.